നമസ്കാരം ഷാരോൺ കൊലകേസിൽ മറ്റൊരു വെളിപ്പെടുത്തുമായി പ്രതി ഗ്രീഷ്മ തെളിവെടുപ്പിന്റെ ഭാഗമായി അന്വേഷണ സംഘം ഗ്രീഷ്മയെ തിങ്കളാഴ്ച വെട്ടുകാട് എത്തിച്ചപ്പോഴാണ് വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലു കെട്ടിയെന്നും മണിക്കൂറുകൾക്കകം വേളിയിൽ വെച്ച് ഷാരോണിന് ജ്യൂസിൽ വിഷം കലർത്തി നൽകിയെന്നും ഗ്രീഷ്മ വെളിപ്പെടുത്തിയത് ഷാരോൺ നിർബന്ധിച്ചാണ് താലു കെട്ടിയതെന്നും ഗ്രീഷ്മ പറഞ്ഞു യാതൊരു കൂസലും സങ്കോചവും ഇല്ലാതെയാണ് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയത് വെട്ടുകാട് പള്ളിയിലും പരിസരത്തും ഇവർ വിശ്രമിച്ച വേളി ടൂറിസ്റ്റ് വില്ലേജിലുമായാണ് തെളിവെടുപ്പ് നടത്തിയത് ഒരു വിമുഖതയും ഇല്ലാതെ കാര്യങ്ങൾ വിവരിച്ച ഗ്രീഷ്മ കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു ഷാരൂൺ ബൈക്കിൽ കയറ്റിയാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും ഗ്രീഷ്മ പറഞ്ഞു വെട്ടുകാട് പള്ളിക്കുള്ളിൽ കയറിയപ്പോൾ താലി കെട്ടാനായിരുന്ന ബെഞ്ചും പ്രതീക്ഷിച്ച ചൂണ്ടിക്കാട്ടി ഷാരൂണുമായി പലയിടത്തും ഒരുമിച്ച് കറങ്ങി കിടക്കുമ്പോൾ കവിതാക്കളാണെന്ന മട്ടിൽ പലരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നുവെന്നും അത് ഒഴിവാക്കാനാണെന്നും പറഞ്ഞാണ് താലി കെട്ടിയതെന്നും ഗ്രീഷ്മ പറഞ്ഞു അവിടെ വെച്ച് തന്നെ നെറ്റിയും സിന്ദൂരവും ചാർത്തി തുടർന്ന് ഗ്രീഷ്മയെ അവർ പോയ പള്ളിക്ക് സമീപത്തുള്ള ബീച്ചിൽ വെത്തിച്ചു ബീച്ചിൽ ഐസ്ക്രീം വിൽപ്പനക്കാരിയായ സ്ത്രീ ഗ്രീഷ്മയെ കണ്ടിട്ടുണ്ടെന്നും തന്റെ പക്കൽ നിന്ന് ഐസ്ക്രീം വാങ്ങിയിരുന്നുവെന്നും പോലീസിനോട് പറഞ്ഞു എന്നാൽ ഇത് നുണയായിരുന്നുവെന്നാണ് ഗ്രീഷ്മയുടെ മറുപടി താലിക്കെട്ടിനെ തുടർന്ന് ഇരുവരും വിശ്രമിച്ച വേളയിലെ സ്ഥലവും ഗ്രീഷ്മ കാട്ടിക്കൊടുത്തു അവിടെ ഇരിക്കുമ്പോഴാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഒരു മാർഗ്ഗവുമില്ലെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് താൻ കരുതിയിരുന്ന കീടനാശിനി ചേർത്ത ശീതളപാനിയും ഷാരോണിന് നൽകി എന്നാൽ കാരണം ഷാരോൺ അത് തുപ്പിക്കളഞ്ഞു അല്പം കഴിഞ്ഞ് ഛർദ്ദിക്കുകയും ചെയ്തു പിന്നീട് ഇക്കാര്യം ഷാരോൺ ചോദിച്ചപ്പോൾ കാലാവധി കഴിഞ്ഞ ജൂസ് ആയിരുന്നു അതെന്ന് താൻ പറഞ്ഞതായും ഗ്രീഷ്മ പോലീസിനോട് വെളിപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായി സഹകരിച്ച ഗ്രീഷ്മ വിശദമായി സംഭവങ്ങൾ വിവരിച്ചു അടുത്ത ദിവസം ഗ്രീഷ്മയെ തൃപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കെട്ടിയതിനെ തുടർന്ന് ഇവർ ഒരുമിച്ച് മൂന്ന് ദിവസം തൃപ്പരപ്പ് ശിവലോകം ഡാമിന് സമീപത്തുള്ള റിസോർട്ടിൽ താമസിച്ചിരുന്നതായും ഗ്രീഷ്മ മൊഴി നൽകിയിട്ടുള്ളത് ഈ റിസോർട്ടിൽ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് അതേസമയം പാറശാലയിലെ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവുകൾ കണ്ടെടുത്ത അന്വേഷണ സംഘം പ്രതി ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നാണ് സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചത് കഷായം ഉണ്ടാക്കിയ പാത്രവും കളനാശിനിയുടെ അവശിഷ്ടവും ഗ്രീഷ്മയുമായുള്ള തെളിവെടുപ്പിൽ കണ്ടെടുത്തു എന്നാൽ കണ്ടെടുത്ത പൊടി തന്നെയാണോ കഷായത്തിന് ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ അറിയാനാകൂ പലതവണ ഷാരൂണിന് ജ്യൂസിൽ വിഷം കലർത്തി കൊടുക്കാൻ ശ്രമിച്ചിരുന്ന ഗ്രീഷ്മ മൊഴി നൽകിയിരുന്നു നേരത്തെ കളനാശിനിയുടെ കുപ്പി കുളക്കരയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഗ്രീഷ്മയുടെ അമ്മാവിനെയും അമ്മയും എത്തിച്ചുള്ള തെളിവെടുപ്പിലാണ് കുപ്പി കണ്ടെത്തിയത് ഇതിനു പുറമെ പോലീസ് സീൽ ചെയ്തിരുന്ന ഗ്രീഷ്മയുടെ വീടിന്റെ പൂട്ട് തകർത്ത സംഭവത്തിലും അന്വേഷണം തുടരുകയാണ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനായി ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് സീൽ ചെയ്ത തമിഴ്നാട്ടിലെ രാമവർമ്മൻ ചിറയിലെ വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ടാണ് പോലീസ് കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് ഗ്രീഷ്മയുടെ മാതാവ് സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴാണ് തമിഴ്നാട് പോലീസ് വളുകൽ വില്ലേജ് ഓഫീസർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്രൈംബ്രാഞ്ച് അധികൃതർ വീടിന്റെ പിൻവശത്തെ ഒന്നും മുൻഭാഗത്തെ രണ്ടും ഗേറ്റുകൾ സീൽ ചെയ്തത് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയ മുപ്പതിന് രാത്രി വീടിന് നിരക്കുണ്ടായ കല്ലേറിൽ രണ്ട് ജനറൽ ചില്ലുകളും തകർന്നിരുന്നു ഗ്രീഷ്മ ഷാരൂണിന് വിഷം ചേർത്ത കഷായം നൽകിയത് വീടിനുള്ളിലായതിനാൽ വിഷം ചേർക്കാൻ ഉപയോഗിച്ച പാത്രങ്ങൾ കഷായം നിർമ്മിച്ച പൊടിയടക്കം പ്രധാന തെളിവുകൾ കണ്ടെടുക്കുന്നതിന് മുൻപ് വീടിന്റെ പൂട്ട് തകർത്തത് തെളിവ് നശിപ്പിക്കാനാണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു വീട്ടിൽ നിന്നും എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസിൽ വ്യക്തതയില്ല സംഭവത്തിൽ തമിഴ്നാട് പോലീസും കേരള പോലീസും സംയുക്തമായി അന്വേഷണം നടത്തും